പിന്നെ സഹോദരങ്ങൾക്കൊക്കെ ഇത്തിരി ആവേശം കൂടുതലാണ്. എല്ലാവരും കരോട്ടം കളരി പഠിച്ചവരും സഹോദരിമാരും മോശമല്ല. പെരുമാതറ ഭാഗത്തൊരു മദ്രസയിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് രാവിലെ താമസിച്ചു വന്നപ്പോ ഉസ്താദ് ചോദിച്ചു, എവിടെയായിരുന്നടി എന്ന് പറഞ്ഞു. ചൂരലെടുത്തപ്പോ പറഞ്ഞു, എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു സാറെ. വെളുപ്പാൻ കറുത്ത് നിനക്കെന്താടി ക്ലാസ്? എനിക്ക് കരോട്ട ക്ലാസ് ആയിരുന്നു. ആ കയറിയിരുന്നു, മക്കള് കയറിയിരുന്നു, നോള് കയറി കരോട്ട ക്ലാസ് അറിഞ്ഞ ഈ പാവപ്പെട്ട ഉസ്താദ് ഇതുമല്ല അറിയോ. അതുകൊണ്ട് മക്കള് കയറിയിരുന്നു. പെൺകുട്ടികൾ പോലും പഴയതുപോലെ മൊബൈലുമായിട്ട് പുറകെ നിന്ന് പൾസറിൽ നിന്നും കറങ്ങി ചെല്ലണ്ട. കാലം ഇടയ്ക്ക് വന്ന് തന്നാ പിന്നെ ജീവിതത്തിൽ പൾസർ കാണാൻ വരെ ആഫിയത്തുണ്ടാവും. അവരൊക്കെ പഴയതുപോലെ അല്ലാന്ന് പെൺകുട്ടികളൊക്കെ ആരോഗ്യ മാസിക വായിച്ചും ടിവിയിലൊക്കെ രാവിലെ എണീക്കുമ്പോ ആ കൈ വലത്തേക്ക് ഇങ്ങനെ പൊക്കി ഇടത്തേക്ക് ഇങ്ങനെ പൊക്കി കമന്ന് നിന്ന് മലന്ന് നിന്ന് ഇതൊക്കെ എക്സർസൈസ് ഒക്കെ ചെയ്ത് ശരീരമൊക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വരാ. എല്ലാരും പി ടി ഉഷയുടെ പിന്നെ ഫാൻസായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾക്ക് പഴയതുപോലെയുള്ള അങ്ങനെയുള്ള ആർത്തിയും ആഗ്രഹമൊന്നും വേണ്ട. സഹോദരങ്ങളും അങ്ങനെയാണല്ലോ പലരും. ഈ ഓരോ വാപ്പമാരും പറയുന്നത് വീട്ടിൽ ഒരു ഗുണ്ട ആവശ്യമാണ്. അഞ്ചു മക്കളുണ്ടെങ്കിൽ മൂത്ത ആള് ആലിമ്, രണ്ടാമത്തെ ആള് ആഫിദ്, മൂന്നാമത്തെ ആൾ ഒരു ഗുണ്ടയാകണം, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല. കന്യാവളങ്ങന്റെ ഭാഗത്ത് പ്രസംഗിക്കാൻ പോകുന്ന ഇവിടം വരെ മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു സഹോദരൻ അതെ എന്റെ ബിസിനസിന്റെ പുരോഗതിക്ക് വേണ്ടി വാച്ച്. ഞാൻ പറഞ്ഞു, എന്താണ് ബിസിനസ്? ഞാനൊരു ചെറിയ ഗുണ്ടയാണ്. അള്ളാഹും മനസ്സിൽ ഈ ഗുണ്ടാവൽ ഗുണ്ടാന്ന് ദുവാ ചെയ്യാൻ എനിക്കറിയില്ല. അങ്ങനെ ഞാനൊരു ചെറിയ ഗുണ്ടയാണ് പോലും ആലോചിച്ചു നോക്കി. അപ്പൊ എല്ലാ സഹോദരങ്ങളിലും എല്ലാ കുടുംബക്കാരിലും ഇന്ന് പ്രതികരണ ശേഷി ധാരാളം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ റൂഹ് ആരുടെ റൂഹാണ്? മൂന്നാമത്തെ റൂഹ് വാറുവാഹുൽ മുത്തീന മിനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളിൽ നിന്ന് അനുസരണയുള്ളവരുടെ റൂഹാണ്. ആരാണ് അവരുടെ റൂഹ്? അവരുടെ റൂഹിന്റെ അവസ്ഥ എന്താണ്? അവര് മരിച്ചു കഴിഞ്ഞാൽ ഇതാ ഖറജത്തു അൻ അജ്സാദിഹ, അവരുടെ ശരീരത്തിൽ നിന്ന് ആ റൂഹങ്ങ് പുറപ്പെട്ടു പോയാൽ ഫഹിയ ഫീ റിയാദിൽ ജന്ന, അത് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലാണ്. അള്ളാഹു അങ്ങനെയുള്ള റൂഹാക്കി നമ്മുടെ റൂഹ് മാറ്റുമാറാകട്ടെ. ഈ ദുനിയാവിൽ നമ്മൾ മരണപ്പെടുമ്പോ നമ്മുടെ ഭാര്യ കരയുന്നു, മക്കൾ കരയുന്നു, കുടുംബം കരയുന്നു, ബന്ധുക്കൾ പൊട്ടിക്കരയുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന നമ്മുടെ റൂഹ് ഫീരിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ. അവിടെ പോണം, അതിന് വെറുതെ പറ്റൂല, അതിന് വെറുതെ പറ്റൂല. എന്റെ പ്രിയപ്പെട്ടവരെ, അൽ കയ്യുസു മന്ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാണ് ബുദ്ധിമാൻ? ഈ ഭരണിക്കാവിന്റെ പരിസരത്തുള്ള ചക്കുവള്ളിയുടെ പ്രദേശത്തുള്ള എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിമതി ആരാണ്? സഹോദരിമാരിപ്പ പറയാം, അത് ആയിഷത്ത് തന്നെ ബുദ്ധിമതി. അവൾക്ക് ഭർത്താവ് അറിയാതെ അക്കൗണ്ടിൽ നിന്ന് 2 ലക്ഷം രൂപ എടുത്തിട്ട് അവള് രഹസ്യമായി കുടുംബശ്രീക്ക് പലിശയ്ക്ക് കൊടുത്ത് 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 ഇപ്പൊ ആയിഷത്തിന് വീടായി. ഇപ്പൊ എന്തൊരു കൈനറ്റി ഹോണ്ടയായോ. ആയിഷത്തിന് 40 വയസ്സായെങ്കിലും ചുരിദാറിട്ട് കൈനറ്റി ഇരുന്ന് പോണ കണ്ടാൽ ഒരൊന്നൊന്നര മുതലാ മുതലാ. ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ പറയുമ്പോ അവളാണ് വലിയ ഭാഗ്യവതി എന്ന് പറയുന്നു. സഹോദരങ്ങളോട് ചോദിക്കുമ്പോഴോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പറയും, ഉസ്താരെ വിദേശ രാജ്യത്ത് പോയപ്പോ കണ്ണുപൊട്ടനായ ഒരു അറബിയാണ് അവന് കിട്ടിയത്. അറബിയുടെ കയ്യിൽ നിന്ന് ഊറ്റാനുള്ളത് മുഴുവനും ഊറ്റിയെടുത്ത് അവസാനം അറബിയെ കൊണ്ടുവന്ന് എപ്പീങ്കാനയിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്തിട്ട് നാട്ടിൽ വന്നവനാണ്. അവനെ പോലെ ബുദ്ധിമാൻ വേറെയില്ല. അവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറയുന്നവരെ, ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനാരാ? അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഅമില ലിമാ ബഅദൽ മൗതി, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ബുദ്ധിമാൻ. മരണത്തിന് ശേഷമുള്ള ജീവിതം. എന്റെ ഈ സരസിൽ ഇന്നിപ്പോ നമ്മൾ 2 മണിക്കൂർ ഇവിടെ ചെലവഴിക്കുകയാണ്. ഈ ചെലവഴിക്കുന്ന 2 മണിക്കൂർ അൽഹംദുലില്ലാഹ് എന്റെ ബർസഖ് ജീവിതത്തിന് വേണ്ടി ഞാൻ നിയ്യത്ത് ചെയ്തിരിക്കുന്നു എന്ന് ഈ സരസിൽ ഇന്ന് നിങ്ങൾ നിയ്യത്ത് ചെയ്താൽ, നാളെ നമ്മെ കൊണ്ടുവന്ന് നമ്മുടെ കുടുംബം കൊണ്ടുവന്ന് അടക്കിച്ചിട്ട് പിരിഞ്ഞു പോകുമ്പോ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ 2 മണിക്കൂറിന്റെ വിലയും ഗുണവും ഞാനും നിങ്ങളും മനസ്സിലാക്കും. ഇതുപോലെ വിലപിടിപ്പുള്ള മറ്റൊരു സമയം നമുക്ക് ഇനി കിട്ടാനില്ല. അതുകൊണ്ട് ഇവിടെ ചെലവഴിക്കുന്ന
വിളിക്കുന്ന സമയം, സഹോദരിമാരെ എത്ര സമയം സീരിയലിന്റെ മുന്നിൽ, എത്ര സമയം ചെറുപ്പക്കാര ഉത്സവപ്പറമ്പിൽ തിയേറ്ററിൽ, അതുപോലെ വെറുതെ കലിങ്ങിന്റെ മുകളിലും അതുപോലെ ചാരക്കടകളിലും അതുപോലെ വായനശാലകളിലും കൂട്ടുകാരന്റെ തോളത്ത് ഇട്ടുകൊണ്ട് ചെലവഴിക്കുന്നു. അതിന് പകരം ഈ രണ്ടു മണിക്കൂർ ഇവിടെ ചെലവഴിക്കുന്നത് നാളെ ഇതിന്റെ ആഹ്റത്തിന് വേണ്ടിയാണ്. ദുനിയാവിന്റെ ഒരു നേട്ടത്തിനുമല്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അവരാണ് ബുദ്ധിമാൻ. എല്ലാ അമലുകളും അങ്ങനെ. ഇത് മാത്രമല്ല, ആഖിറത്തിന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഓരോന്നോരോന്ന് മാറ്റിവെച്ചാൽ അവരാണ് ബുദ്ധിമാന്മാർ. വൽ അഹ്മഖു, ആരാണ് വിഡ്ഢികളെന്ന് നബി തങ്ങൾ പറയുന്നു. അത്തുബ അനഫ്സഹു ഹവാഹാ വതമന്ന അലല്ലാഹിൽ ജന്നാ. ശരീരത്തിന്റെ ഇച്ഛകൾക്ക് പിന്നാലെ പോകുന്നവനാണ് പമ്പര വിഡ്ഢി. ബുദ്ധിയില്ലാത്തവൻ ആരാണ്? ശരീരത്തിന്റെ ഇച്ഛയുടെ പിന്നാലെ പോകുന്നവനാണ്. വതമന്ന അലല്ലാഹിൽ ജന്നാ. എന്നിട്ടോ രാത്രി കിടക്കാൻ നേരത്ത് അല്ലാഹുവേ എനിക്ക് സ്വർഗം തരണമെന്ന് പറയുന്ന മടയികളാണ് ലോകത്തെ ഏറ്റവും വലിയ പമ്പര വിഡ്ഢിയെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാം. എന്ത് തെമ്മാടിത്തരവും ചെയ്യും, കള്ളിന് കള്ള്, പെണ്ണിന് പെണ്ണ്, സിനിമയ്ക്ക് സിനിമ, ഗാനവിളക്ക് ഗാനവിള, ഇതെല്ലാം ചെയ്തിട്ട് രാത്രി കിടക്കാൻ നേരത്ത് അവസാനത്തെ സീരിയലായ നിലവിളക്കും കൊലവിളക്കും എല്ലാം കണ്ടിട്ട് അള്ളാഹുവേ എന്നെ കാക്കണേ വടച്ചോനെന്ന് പറഞ്ഞ് കിടക്കുന്ന പെണ്ണാണ് മന്ദബുദ്ധി എന്ന് നിബിധങ്ങൾ പറയുക. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? എല്ലാം കണ്ടു തീർന്ന് ഒരു വക്കത്തിൽ നിസ്കരിച്ചില്ലെങ്കിലും കിടക്കാൻ നേരത്ത് അല്ലാഹു റസൂലേ ഇത് പറഞ്ഞേ കിടക്കും. ഇവരാണ് മന്ദബുദ്ധികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങ് മാറ്റണോ എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോഴെങ്കിലും അള്ളാഹ് വിളിക്കുന്നവരും അപ്പൊ അതും പറഞ്ഞുകൂടെ, അത് തെറ്റാണെന്ന് ഉസ്താദ് പറഞ്ഞ എങ്കിൽ നാളെ അതും പറയണം. അങ്ങനല്ല പറഞ്ഞത്, മറിച്ച് പകല സമയത്തൊന്നും അങ്ങനെ ഒരു ചിന്തയില്ല. കിടക്കാൻ നേരത്തെങ്കിലും ആ ഒരു ചിന്ത വന്നു, അങ്ങനെ വെറുതെ അങ്ങനെ ഒരു ചിന്ത വരുമ്പോ അള്ളാന്ന് വിളിക്കുമ്പോ അള്ള കാര്യങ്ങളെല്ലാം നടത്തി തരുമെന്ന് ഉറപ്പുള്ളവരെ, അങ്ങനെയുള്ള മടയികളാണ് ലോകത്തെ ഏറ്റവും വലിയ മന്ദബുദ്ധികളും എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോൾ വിശ്വാസികളിൽ നിന്നും അനുസരണയുള്ളവരുടെ റൂഹായി നിങ്ങളുടെ റൂഹ് മാറണോ? അനുസരണ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ റൂഹ് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകുമോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ചക്കുവള്ളിയുടെ ഈ മക്കാനഗറിൽ വന്ന ചില സഹോദരിമാര് വിചാരിക്കും, ഉസ്താദെ ഞാൻ ബർദയിടുന്നവനാടുന്നവളാണ്, അതുകൊണ്ട് എനിക്കും ധാരാളം, ഞാൻ മരിച്ചാൽ എന്റെ റൂഹ് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലാണ്. ഞാൻ ബർദയിടുന്നവളാണ്. ഏത് ബർദയാ? കാസർഗോഡ് പുതിയൊരു ബർദ ഇറങ്ങിയിട്ടുണ്ട്. 65,000 രൂപയാണ് ബർദയുടെ വില. എന്താണ് അതിന്റെ കാരണം? സ്വർണത്തിന്റെ മുത്തുകൾ കൊണ്ട് വെച്ച് പിടിക്കപ്പെട്ട 4 പൂക്കൾ ആ ബർദയുടെ താഴ്ഭാഗത്തുണ്ട്. അതുകൊണ്ടാ സഹോദരിമാരിപ്പോ പറയും, ചുമ്മാതല്ലടി 65 ആയത്. സ്വർണത്തിന്റെ പൂക്കൾ എങ്ങനെ കഴുകും? കഴുകാൻ പറ്റൂല, അത് പിന്നെ വിരിക്കാൻ പറ്റൂല. എങ്ങനെ കാത്തി? എത്ര അഴുക്കായാലും ഞാൻ കഴുകൂല. 65,000 രൂപ ഒരു വറുതയ്ക്ക്. കാസർഗോഡ് നിന്ന് കന്യാകുമാരി വരെ സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരാണ് യാത്ര നടത്തുക. അപ്പൊ വറുത യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഉടനെ കൊല്ലത്തും അതുപോലെ തിരുവനന്തപുരത്തും ഒക്കെ എത്തും. അപ്പൊ നമ്മുടെ സഹോദരിമാരെ നമ്മളോട് പറയും, 2,000 രൂപ ശമ്പളം വാങ്ങണ മൊയ്ലാരോട്. ആ മൊയ്ലാര് പാവപ്പെട്ട 15 രൂപ മുണ്ട് 4 രൂപ തൊപ്പിയാണ് ഇടുന്നത്. മൊയ്ലാരോട് പെണ്ണുമ്പുള്ള പറയും, 65,000ത്തിന്റെ വെറുതെ വേണം. എവിടെ പോകും? പള്ളിയിലെ 10 സെന്റ് എഴുതി വിറ്റാ കിട്ടൂല. ആലോചിച്ച് നോക്കെന്റെ പ്രിയപ്പെട്ടവരെ. ഇന്നലെ വാത് പറയാൻ പോയ അടിമാലിയിൽ അതിനടുത്തുനിന്ന് ഒരു ഉസ്താദ് വാത് കേൾക്കാൻ വന്നു. അപ്പൊ എന്റെ വണ്ടി ഓടിച്ചു വന്ന സഹോദരൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് എവിടെ ജോലി? എനിക്ക് 200 ഏക്കറില്ല. അപ്പൊ ഉടനെ ഇയാൾ പറഞ്ഞു, അതിൽ നിന്ന് ഒരു 5 സെന്റിന് എഴുതി തരും ഉസ്താദ്. എടാ, 200 ഏക്കർ എനിക്കുള്ളതല്ല, അത് സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, വസ്തു വിറ്റാ പോലും ഒരു വറുത വാങ്ങാൻ പറ്റാത്ത ഒരു സമയമായി. 65,000 രൂപ അങ്ങനെ വറുത ധരിക്കുന്നത് കൊണ്ട് ആ പർദയിലൂടെ സ്വർഗം കിട്ടുമെന്ന് കരുതുന്ന പെണ്ണേ, നീ ധരിക്കുന്ന പർദയുടെ കാര്യമൊന്നും പറയണ്ട. ഏറ്റവും കൂടുതലും ചെലവായി കൊണ്ടിരിക്കുന്നത് ബോഡി ഫിറ്റ് പർദയാണ്. ബോഡി ഫിറ്റ് പർദ, ശരീരത്തിൽ ഇറുവി കിടക്കുന്ന പർദയല്ലേ സഹോദരിമാർക്ക് ഇഷ്ടം? പിന്നെ തലമറപ്പോ 3 മോഡലാണ്. ഇതെല്ലാം ഞാൻ ഇവിടെ സദസ്സുകൾ കാണിച്ചു കൊടുത്തതാണ്. ആദ്യത്തെ മോഡൽ എങ്ങനെയായിരുന്നു? ആദ്യം തലമറച്ച മോഡൽ ഇതാ ഇങ്ങനെ ഞാൻ കാണിച്ചിരുന്നു. DPP തലയുടേതാ ഈ പകുതി ഭാഗത്ത് ഇങ്ങനെ ശാലിട്ടിരുന്നു. പകുതി ഇങ്ങനെ അത്തവാരൊക്കെ എഴുന്നേറ്റ് നോക്കാണ്.
ഉസ്താദ് കാണിക്കുന്നത് കറക്റ്റ് ആണെന്ന് അറിയാന. പകുതി ദാ ഇത്ര പകുതി പുറത്താണ്. രജനീകാന്ത മോഡൽ പകുതി മുടി ഇങ്ങനെ വിളി. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മോഡൽ എങ്ങനെയായിരുന്നു എന്നറിയോ? ദാ പ്ലസ് ടു പഠിക്കുന്ന പെമ്മക്കളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കണ്ട് ഇവിടെ നിന്ന് ഒരൊറ്റ പിടിച്ച് ഇങ്ങനെ, ഇവിടെ നിന്ന് ഒരൊറ്റം പിടിച്ച് ഇങ്ങനെ, എന്നിട്ട് പോത്തിനെ അറക്കാൻ വേണ്ടി ഉദിഹേരന്ന് ഉസ്താദ് പോത്തിന്റെ കാല് കെട്ടണമായിരി ഇങ്ങനെ ഒരു കെട്ടാ. ഇതാണ് രണ്ടാമത്തെ. മൂന്നാമത്തത് ഇപ്പൊ ലേറ്റസ്റ്റ് പുതിയ മോഡൽ അതാണ് കാണേണ്ടത്. മോള് റൂമിനകത്തുനിന്ന് ഒരുങ്ങുമ്പോ വാപ്പച്ചി വിചാരിക്കൂ, എന്റെ മോള് നല്ല ഈമാനുള്ള മോളാണ്, വാളൊക്കെ കേട്ട് അവള് നല്ലതുപോലെ തലമറയ്ക്കണു. കണ്ണാടിയിൽ നോക്കിയിട്ട് ഇവിടേക്ക് ഇങ്ങനെ വെച്ച് നല്ലതുപോലെ ഒരു മുടി പോലും പുറത്ത് വേണത് ഇങ്ങനെ വെച്ച് ഇവിടെയൊക്കെ കുത്തി ഇങ്ങനെ ശരിയാക്കിയിട്ട് ഒരൊറ്റ വലി നേരെ ഇങ്ങനെ തോലെടുത്തിട്ടുള്ള ഒരൊറ്റ പോക്കാണ്. ഈ ഷാള് തോളിൽ കിടക്കും, സാരി ഉടുത്ത പെണ്ണും ചുരിദാർ ഇട്ട പെണ്ണും എല്ലാം ഇങ്ങനെയെല്ലാം കെട്ടി വെച്ചിട്ട് വലിച്ച് താഴോട്ട് ഇടും. അപ്പൊ ഞുറു കണക്കിന് കഴുത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ഇങ്ങനെ. ഇതാണ് ഏറ്റവും വലിയ ലേറ്റസ്റ്റ് മോഡൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ,